ഇവിടെ നടക്കാനും സംസാരിക്കാനും പറ്റുന്ന ഒരു ടെഡി ബിയറ് ലണ്ടനിൽ നിന്ന് പെറുവിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അവിടെയുള്ള ആരും അവനെ മൈൻഡ് ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കി പോകുന്നു. അതുകൊണ്ട് ആ കരടിക്കുട്ടനെ വിഷമമാകുന്നു. അപ്പോ ആ കരടിയെ കണ്ട ബ്രൗണിന്റെ ഭാര്യ അതിന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോ ടെഡി ബിയർ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഞെട്ടി അവര് കരടിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവന് പാഡിംഗ്ടൺ എന്നൊരു പേരും വയ്ക്കുന്നു. വീട്ടിൽ വന്ന പാഡിംഗ്ടണിനോട് ആ ലേഡി മേളി പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നു. അവനും പടിക്കെട്ട് കയറി പോകാതെ കൈപ്പിടിയിൽ കൂടി കയറി പോകുന്നു. അങ്ങനെ വാഷ്റൂമിൽ കയറിയ പാഡിംഗ്ടൺ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്ത് കാതിനകത്തിട്ട് അതിൽ വന്ന ഇയർവാക്സ് എടുത്ത് വായിലാക്കുന്നു. അതാണെങ്കിൽ വല്ലാത്ത ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൻ വെള്ളം കുടിക്കാൻ നോക്കുന്നു. എന്നാൽ ക്ലോസറ്റിൽ കിടന്ന വെള്ളം അവൻ അറിയാതെ കുടിക്കുന്നു. ശേഷം കൈ തൊട്ടി ഫ്ലഷ് ഓൺ ആകുന്നു. അങ്ങനെ മേലെ പോയ പാഡിംഗ്ടൺ ഷെൽഫിൽ വരുന്ന സാധനങ്ങൾ തട്ടിയിടുന്നു. എന്ന് വീണ സാധനത്തിൽ ഒന്ന് ക്ലോസറ്റ് വീണ് ക്ലോസറ്റ് അടയുന്നു. അങ്ങനെ മേലെ ഇരുന്ന ടാങ്ക് പൊട്ടി വാഷും നിറയെ വെള്ളം നിറഞ്ഞ് ഉള്ളിലിരുന്ന ബാത്ത് ടബ് വരെ പൊങ്ങി പോകുന്നു. ആ സമയത്ത് ബ്രൗൺ വന്ന് കതക് തുറന്നതും ഉള്ളിലിരുന്ന വെള്ളം മുഴുവൻ പുറത്ത് വന്ന് ആ വീട് മുഴുവൻ നനയുന്നു. അപ്പൊ ബാത്ത് ടബിലിരുന്ന ടെഡി ബിയർ വാട്ടർ റൈഡ് പോലെ